ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രാവിലെ നേരം വെളുത്ത് നമ്മൾ വള്ളം എല്ലാ വള്ളങ്ങളെ പോലെയും നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് വെറൈറ്റി ആൾക്കാർ അല്ലേ, ഡെയിലി നമ്മൾ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ വരുന്നവരെല്ലാം മാറി 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 ഓരോരുത്തരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉയരെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഇന്ന് നമ്മൾ അഞ്ചു പേരാണ് നമ്മുടെ വള്ളത്തിൽ. അതുപോലെ തന്നെ മറ്റ് വള്ളത്തിൽ നമുക്ക് വള്ളത്തിൽ കടലിൽ കടന്നതിന് ശേഷം കാണാം. ഇപ്പോൾ ഏതായാലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. വേറെ ആൾക്കാരൊക്കെ അപ്പുറത്ത് അവരുടെ വീടിൻ്റെ സൈഡിലൊക്കെ കായലിൻ്റെ സൈഡിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ആൾക്കാരുണ്ടെന്നുള്ളതൊന്നും ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഏതായാലും പുറത്തിറങ്ങിയതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നേരം വെളുത്ത് വരുന്ന സമയത്ത് നമ്മൾ ഓരോ വള്ളങ്ങളായിട്ട് പണിക്ക് പോകുന്നുണ്ട്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വള്ളത്തിൽ വലയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് പണിക്കാണ് പോകുന്നതെന്നുള്ളത് എല്ലാവർക്കും ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നും തട്ടമടിപ്പണിക്ക് തന്നെയാണ്. തട്ടമടിപ്പണിക്കാണ് റീസെൻ്റ്ലി മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പണി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് കടൽ കടക്കുന്ന ഒരു ലക്ഷ്യമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഏതായാലും കടൽ കടന്നതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് വലിയ വള്ളങ്ങളിൽ ഒരു വലിയ വള്ളം മാത്രം ഇറക്കുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ വള്ളങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പണിയുള്ള വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടും എവിടെയാണ് മീൻ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് പോയിട്ട് നമ്മൾ വല വിടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ 40 HP 9 HP എഞ്ചിനാണ്. അപ്പോൾ അതാകുമ്പോഴേക്കും ഒത്തിരി പവറിന് കൂടുതൽ പവറിന് പോകും. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ കൂട്ടത്തല്ല, എത്രമാത്രം ആൾക്കാർ നിൽക്കണം നോക്കി. നമ്മുടെ വറ്റപ്പാറയൊക്കെ ഒരുപാട് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ചെമ്മീൻ ലൂറൊക്കെ ഇടുന്നുണ്ട്. ആ ചൂണ്ടയിട്ടുകൊണ്ട് ഇയ്യ നമ്മൾ ചിക്കായിട്ട് ഇവിടെ വന്ന് നിൽക്കണം ഒരു ദിവസം. എന്നാൽ പിന്നെ കടൽ വീണ നോക്കി. ഓ ഓ ഓ ഇവിടെ കല്ല് കിടക്കുന്നതുകൊണ്ടാണ് ആ കല്ലിൻ്റെ ഒരു ഇതിൽ അടിക്കുന്നത്. ഇവിടുത്തെ മണ്ണ് അടിയിൽ മണ്ണ് കിടപ്പുണ്ട്. ആ മണ്ണ് എടുത്തു കഴിഞ്ഞ് തീർന്നാൽ ഈ ഒരു തിരമാലകൾ പൊങ്ങി വരുന്നത് പോലെ പൊങ്ങി വരത്തില്ല. പക്ഷേ ഇത് മണ്ണ് കിടക്കുമ്പോഴേക്കും കരയോടടുക്കുമ്പോഴാണ് കടൽ അടിച്ചു പോകുന്നത്. അതായത് ആഴം കുറഞ്ഞ ഭാഗത്താണ് വന്ന് അടിക്കുന്നത് കടൽ. അപ്പോൾ അത് കൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു ഭാഗത്ത് മണ്ണ് കയറിക്കിടക്കുകയാണ്. കയറിക്കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ കടൽ മടങ്ങി അടിക്കാൻ ചാൻസ്. അപ്പോൾ ഇവിടുത്തെ മണ്ണുകളെല്ലാം എടുത്ത് മാറ്റുന്നത് അനുസരിച്ച് ഇവർ എത്രത്തോളം സ്പീഡായിട്ട് നിൽക്കുമോ അത്രത്തോളം കടൽ ശാന്തമായിട്ട് കിടക്കും. ഒരു അപകടവും ഇല്ലാതെ പോയി വരികയും ചെയ്യാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആരും മെനക്കെടത്തില്ല. അതാണ് സംഭവം. കരയിലോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഒരു വള്ളം വളച്ച് നിൽപ്പുണ്ട്. അതായത് തട്ടുമ്പടി വളച്ച് നിൽപ്പുണ്ട്. അതായത് ഇത് വളച്ച് നിൽക്കുന്ന രീതി ഉണ്ട. എന്നാൽ ഒരു വള്ളം അങ്ങേറ്റത്തും ഒരു വള്ളം ഇങ്ങേറ്റത്തും രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുമ്പോഴേക്കും അത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ മറ്റുള്ള മടികളിലാകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ അവർ മടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതറിയാൻ പറ്റും മീൻ എന്ത് മീനാണ് കിട്ടുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തെക്കട്ടോ വടക്കട്ടോ മാറ്റി നമ്മൾ വളച്ച് വയ്ക്കും. അപ്പോൾ ഏതായാലും ഇവർ മടി എടുക്കട്ടെ. മടി എടുക്കുന്ന സമയത്ത് കാണാം ചൊറിയുണ്ട്. അതായത് നെടുങ്ങാലി എന്നാണ് പറയുന്നത്. അങ്ങനെ ചൊറി പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നീല ചൊറിയാണ്, ഇത് കടിക്കത്തില്ല. പക്ഷേ ആ നെടുങ്ങാലി എന്ന് പറയുന്ന സാധനം എൻ്റെ പൊന്നോ കൈയൊക്കെ തീ കത്തുന്നതാണെങ്കിലിരിക്കും പോലെ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ മടി പൊങ്ങട്ടെ, പൊങ്ങി തീർന്നിട്ട് നമുക്ക് നോക്കാം. വലിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മീനേ ഉള്ളെന്ന് പറയുന്നത്. അപ്പോൾ മീൻ ഒരുപാടില്ല. രണ്ടുപേരെ പൊക്കി വയ്ക്കുന്നുണ്ടല്ലേ. കുറച്ച് മീനേ ഉള്ളൂ, തുച്ഛമായിട്ടുള്ള മീനേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇവിടെ വാക്കല്ല, നമ്മളിവിടെ വളച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതായാലും ഇനി അങ്ങോട്ടേക്ക് മാറ്റി നോക്കാം. വേറെ വള്ളങ്ങളെ പിടിക്കാം. മൗണ്ട് തോ വരുന്ന അടുത്ത് വേറൊരു മടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വള്ളങ്ങളെല്ലാം അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്, എന്ത് മീനാണ് കിട്ടുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. കാരണം ചൊറിയുള്ളതുകൊണ്ട് തന്നെ സ്വയമേ നമ്മൾ വിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പാടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വള്ളം ഇങ്ങനെ വളച്ച് നിൽക്കുക, ആ വള്ളത്തിനിങ്ങനെ ഇത് പറ്റില്ല ചുറ്റിപ്പറ്റി നമ്മൾ എന്താ തേനിനെ ചുറ്റി തേനീച്ചകൾ കറങ്ങി നടക്കൂലേ, അതുപോലെ നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുവള്ളം വേറൊരു വള്ളത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതാ അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മൗണ്ട് കാർമലും പിള്ളേരും
വള്ളം പോകുന്ന പോക്കുണ്ട്. നമ്മൾ ഏതൊരു കൂട്ടത്തിലും പുറത്തെയായിട്ട് കണ്ടറിയാൻ പറ്റുന്ന ഒരു വള്ളമാണ് നമ്മൾ മൗണ്ട് കാണുന്നത്. കാരണം ആ വെള്ളം വരുന്ന ആ ഒരു ഫിനിഷിങ് തന്നെയാണ്. ഏതൊരു ഷേപ്പ് അതിൻ്റെ ആ വള്ളത്തിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജെല്ലി ഫിഷാണ്. മറ്റേ ഓറഞ്ച് കളർ ജെല്ലി ഫിഷ് ഇല്ലേ, അതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ കൂടെയാണ് കണവ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എത്ര ചൊറി കിട്ടിയാലും നമ്മൾ വളയ്ക്കും ആ കണവ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ഇല്ല ചേട്ടാ, അവർക്കൊന്നും ചൊറിയാണ് കൂടുതൽ. മൊത്തത്തിൽ അങ്ങ് പൊക്കി വയ്ക്കുക. കരയിൽ വന്നിട്ടുണ്ട്. കരയിൽ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതോ ഒരു വള്ളത്തിന് കണവ എന്തോ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മടി വളയ്ക്കാൻ വേണ്ടിയിട്ട് പോയാണ്. നമ്മൾ തട്ടും കാര്യങ്ങളെല്ലാം അവിടെ എടുത്ത് വെച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ തട്ട് ആ വള്ളത്തിൽ നിന്ന് ഇതിലോട്ട് കൂടെ ചേർത്തെടുക്കാം. കൈ നോക്കി വള്ളം പിടി, വള്ളം പിടി. അങ്ങനെ നമ്മൾ തട്ടൊക്കെ വലിച്ചു വയ്ക്കുകയാണ് നമ്മൾ വള്ളത്തിലോട്ട്. കള്ളുമടി പിടിച്ചോ, ആ വള്ളത്തിൽ ആള് പിടിച്ചോയേ. ഏതായാലും നമ്മൾ തട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവർക്ക് കുറച്ച് കണവ കിടന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ മുന്നേ എടുത്ത വള്ളമാണ്. അപ്പോൾ ചൊറിയും കണവയായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ പിറകിൽ നിൽക്കുന്ന വള്ളത്തിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഏതായാലും നമ്മളെടുത്തിട്ട് നമുക്ക് കിട്ടുമല്ലോ എന്നുള്ളത് കാണാം. അപ്പോൾ ഏതായാലും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. മീൻ കണവ പടുവാണെന്നുണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെല്ലാം ഒരു ഹോപ്പാണല്ലോ. വലിയ കളിയാ, അത് പോകുന്നുണ്ട്. ഫസ്റ്റിലത്തെ ഈ റോപ്പ് മൊത്തം കമ്പായി തട്ടിൽ ചുറ്റി വരും. അതിന് ശേഷമാണ് നമ്മൾ തിരിഞ്ഞ് വരുന്നത്. ആ തിരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അടിപൊളിയായിട്ട് വലിക്കും. കാണാം, എന്താ വരുന്നുണ്ടല്ലേ. തിരിഞ്ഞ് വരുന്നു, പെരത്തട്ട് വരട്ടെ, പെരത്തട്ട് പെരത്തട്ട് പെരത്തട്ട്. ആ ചോറി എഴുന്നു എന്താളെ, പെരത്തട്ട് പിടിച്ചു, പെരത്തട്ട് പിടിച്ചു. നമ്മളെത്രത്തോളം ഫോഴ്സിൽ വലിക്കണോ അത്രത്തോളം മീനും എല്ലാം ഉണ്ടെങ്കിൽ കയറിപ്പോകും കേട്ടാ. ശേ ചോറി, ശേ പ്ലാസ്റ്റിക് ചവർ. ഇതേപോലെ ചവറൊക്കെ ഒരുപാട് വരും. കാരണം കായലിൽ തൊട്ടടുത്തായതുകൊണ്ടേ കായലിൽ നിന്ന് വരുന്ന ചവറൊക്കെ നേരെ വന്ന് നമ്മളെ തട്ടിലൊക്കെ കുടുങ്ങി വരും. ഇവിടെ ക്യാമറ ഓണാക്കിയിട്ടിങ്ങനെ അതുകൊണ്ടാണ് കണവാലം പോണം നോക്കാൻ വേണ്ടിയിട്ട്. അവസാനം നിങ്ങളെ പറഞ്ഞു കൊടുക്കാല്ലേ കണവ കളഞ്ഞ ആളാണെന്ന് പറഞ്ഞു. കണ്ണാടിയ കണ്ണാടിയെ മാറ്റി എന്തേ കണ്ണാളില്. ചൊറീനെ ഉരുട്ടിക്കൊണ്ട് വരാതെ കണവണ്ട്. കട്ടയാ മോണ് കണവ വലി. ഉമ്മാട്ടിക്കയില് ഒരു കിടന്നു
അതില് കാണാനില്ലേ നീ ഇതുപോലെ വളർ എന്താ ഒട്ടിക്കൊണ്ട് പോണ് മൂട്ടി കിടക്കാനെ ഇതുവരെ കുറച്ച് കണവയാണ് നമുക്ക് കിടന്ന് അവിടെയും കുറച്ച് കണവ ചാപ്പാപ്പൻ്റെ ഇവിടെ സഹായിച്ചിട്ര കാണാൻ അടി കിടക്കണം കൊറേ പറവ എന്തോ കണവാടാ അവിടെ ചെറിയ പരവ തട്ടിക്കിടക്കണ് വിജയ വലിച്ചോ ചെയ്യാറിയല്ലാട്ടാ വേണ് ഓ നമുക്ക് പരവയും കണവയും ചൊറി എന്താ കോമ്പിനേഷൻ അത് മുറിച്ചെടുത്ത് എങ്കിൽ എന്തോ ഒരു പരവല്ലായിരിക്കും വിജയം വലിച്ചു വെച്ച് തന്നെയാണ് കറക്കി കൊണ്ടു ഞാൻ കറക്കി കൊണ്ടാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കണേ ഉരുട്ട് വിടണേ ഉരുട്ട് വിട് ഉരുട്ട് വിട് ആ പൊക്കിയെടു 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 പൊക്കിയെടുത്ത് മറി പൊക്കിയെടുത്ത് മറി ഉരുട്ടുണ്ട് അങ്ങ് വരെ വെറുതെ മടി ഇല്ലാതാക്കാതെ ആ പൊക്കിയെടുത്ത് അങ്ങനെ മറിച്ചോളെ അത് മടിയോടെ പൊക്കി മറിച്ചോളെ അല്ല ഇങ്ങോട്ട് 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 ഞാൻ ഞങ്ങൾ അപ്പാപ്പന് മാത്രം ഉണ്ട് വിടാപ്പാ ധൈര്യം കേട്ടോ തീർന്നേ ഇത്രേ ഉള്ളു ഓക്കെ അങ്ങനെ നമ്മുടെ ജോലി കണവ എത്ര ഒരു കിലോ എങ്കിൽ വരുമേ നമുക്ക് കിട്ടിയ ഈ മീനുകളും കൊണ്ട് നമ്മൾ കരയിലോട്ട് പോവുകയാണ് ഏതായാലും പപ്സും വെള്ളവും തിന്നാനുള്ള പൈസ ആയി ഏ അപ്പം ഏതായാലും ഞാൻ അണിയത്ത് പോട്ടെ ഞങ്ങൾ ബസ്ക്കും വെള്ളം ഇതുമൊക്കെ വെള്ളം എൻ്റെ വെള്ളം എൻ്റെ ദേഹത്ത് ഒഴിച്ചാണ് എങ്ങനെ ഇരിക്കണം അയ്യോ ഞങ്ങൾ പോയിട്ട് വരാം സുഹൃത്തുക്കളെ ഞങ്ങൾ പപ്സും വെള്ളവും ഛേ പപ്സും വെള്ളവും കുടിച്ച് കഴിച്ചിട്ട് വരാം അപ്പോൾ ഏതായാലും ടാറ്റാ 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 ഇതാണ് നമ്മുടെ പണി ഏതായാലും പണി കുറവാണ് നമുക്ക് വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ ഇവിടെ ഈ ഒരുപാട് ഉള്ളിലോട്ട് കയറി നമ്മൾ വളച്ചത് പക്ഷേ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഏതായാലും നമ്മൾ നേരെ ഈ കിട്ടിയ മീനുകൾ ഉണക്കി കരുവാടാക്കുന്നതിന് മുന്നേ നമ്മൾ നേരെ കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ നേരെ പോയിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടി എത്ര രൂപ ചിലവാക്കി എന്നുള്ളത് കാണാം അങ്ങനെ നമ്മളെപ്പോലെ തന്നെ മറ്റ് വള്ളങ്ങളെല്ലാം അതേപോലെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കുകയാണ് മീനൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് കണ്ണുപൂട്ടി കണ്ണ് തുറക്കുന്നതിന് മുന്നേ നമ്മൾ കരയിലെത്തി ഏകദേശം ഒരു 10 മിനിറ്റ് ഓടിക്കാണോ എന്ന് തോന്നുന്നു 10 മിനിറ്റൊന്നും ഓടിയിട്ടില്ലാടാ അവളെ ഇഞ്ചിനായ വലിയ 40 HP ഇഞ്ചിനായതുകൊണ്ട് തന്നെ കുറഞ്ഞ ഒരിതിലേ ഓടിയുള്ളൂ ഇത് കണ്ടില്ലേ കടലൊക്കെ അടിച്ചു പോയതിൻ്റെ
ആ ഒരു പതച്ചില് ഇതിപ്പോ വെള്ളം ഇറക്കം വന്നിരിക്കുകയാണ് ഏട്ടാ, ഇറക്കം കടലിന്റെ ഇറക്കം വന്ന്. പക്ഷേ കായലിലെ വെള്ളം ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇറങ്ങി തുടങ്ങുമ്പോ കടൽ അടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ ചെറുതായിട്ട് കടലൊക്കെ അടിച്ച് പതഞ്ഞു കിടക്കുന്നുണ്ടല്ലേ, നമ്മൾ കടലില് തിരമാല അടിച്ചു പോയതാണ്. അപ്പൊ ഈ സമയത്തും ഇവിടെ നിന്ന് ഒരുപാട് ആംഗലന്മാരെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്പല്ലിയും അതുപോലെ തന്നെ വറ്റപ്പാര അങ്ങനെയുള്ള വലിയ വലിയ മീനുകളെല്ലാം ഇവിടെ നിന്ന് പിടിക്കുന്നുണ്ട് ആൾക്കാർ. ഈ സൈഡും ഒരാളുണ്ട്, ഈ സൈഡ് ഏറ്റവും കൂടുതൽ വറ്റപ്പാരയൊക്കെ അടിച്ച സമയമുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഒരു ദിവസം ഇവിടെ വന്ന് വറ്റപ്പാര പിടിച്ച് നോക്കണം. അപ്പോ ഏതായാലും നമ്മള് ഒരുപാട് ഹാർബറിലെത്തി. ആയ ഇച്ചിരി പോലെ കണവ് കൊടുക്കാണ്ട് ആ കണവായി കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ എന്റെ പൊന്നു, നമ്മളെ വീടുകളിൽ നിന്ന് ആ കറിക്ക് മീൻ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പെരുമാതറയൊക്കെ വരാൻ പറ്റും. ആ പെരുമാതറ വന്ന് വാങ്ങാറുമുണ്ട് ആൾക്കാരൊക്കെ. പക്ഷെ അത് ഒരുപാട് ബൾക്കായിട്ട് എടുക്കുമ്പോൾ വിലയിലും വിളിച്ചാണ് എടുക്കുന്നത്. സാധാരണ വള്ളങ്ങളിൽ നിന്ന് അങ്ങനെ കൊടുക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വില നമുക്കറിയത്തില്ല, നമുക്ക് എന്ത് വിലയ്ക്ക് പോകുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ലേലം വിളിച്ചെടുക്കുന്നതാണ് നല്ലത്. അതായത് ഒരു നമുക്കറിയാമെന്നുള്ളവർ ഏതെങ്കിലും ഈ ഓറഞ്ച് കോട്ടിട്ടിരിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ മീൻ ലേലം വിളിച്ചു കൊടുക്കുന്നവരാണ്. അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് തന്നാൽ അവർ ഇതനുസരിച്ച് നമുക്ക് എടുത്തു തരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൈസ നമ്മൾ കൊടുത്താൽ മാത്രം മതി. ലേലം വിളിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ആ കൊടുക്കുന്ന പൈസ, അതായത് നമ്മളിപ്പോൾ വാങ്ങുന്ന മീൻ എത്ര വിലയ്ക്കാണോ പറയുന്ന ആ വിലയിൽ നിന്ന് 1000-ൽ നിന്ന് 200-ഉം 300-ഉം 1000-ന് കുറപ്പ് 300-ആണല്ലേ, 1000-ന് 300 കുറപ്പാണെന്ന് തോന്നുന്നു. 1000-ന് 1500-ന് 300 കുറപ്പാണ്. അപ്പോൾ ഏതായാലും അതിന് കൃത്യമായിട്ട് അറിയത്തില്ല. ഏതായാലും ഞാൻ മീൻ വിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏതായാലും നമ്മൾ മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വള്ളം കൊണ്ട് കെട്ടണം. വള്ളം കെട്ടാൻ വേണ്ടിയിട്ട് ഈ വള്ളങ്ങളൊക്കെ ഇപ്പോൾ ഒഴിയും. കാര്യം മീൻ എല്ലാ വള്ളങ്ങൾക്കും കിട്ടിയിട്ടില്ല. കുറച്ച് കുറച്ച് മീനുകളും കൊണ്ടാണ് വള്ളങ്ങളെല്ലാം വന്നിട്ടുള്ളത്. മീനുകൾ ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചുള്ള മീനുകളും കൊണ്ട് വള്ളങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കച്ചവടക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം കുറവാണ്. നമുക്ക് ഒരു 21 കിലോ ഉണ്ടായിരുന്നു. 21 കിലോ ഇരുന്ന് നമ്മളത് കുറച്ചിട്ട് ബാക്കി ഒരു 19 കിലോ 420 രൂപയ്ക്ക്. അപ്പോൾ ഏതായാലും 19 കിലോ കുറപ്പം പോയി. അപ്പോൾ ഏതായാലും നമ്മുടെ മീൻ ആ കണവ അങ്ങനെ കൊടുത്തു തീർന്നു. മീന് കൊണ്ട് ഓക്കെ അങ്കിള് തേട് പിടിച്ച് കളിയാണ് നമ്മളെ കൂരി. സാധാരണ മുട്ടത്തേടാണ് കടത്തിയത്. തേടിന് മുള്ള വാക്കട്ടെ, തേട മുള്ളാണ്. ക്യാമറ എടുക്കട്ടെ. അപ്പൊ നമുക്കൊരു ഗേട്ടക്കൂരി കിട്ടിയിട്ടുണ്ട്. ഫുള്ള് നമ്മുടെ മുട്ടത്തേടാണേ, മുട്ടയുള്ള തേടാണ്. ഓ പിടിക്കാതെ മുള്ളൊക്കെ ഒഴിഞ്ഞു പോയി. മുള്ളൊക്കെ നമ്മൾ ഒടിച്ചെടുത്ത് ഇനി എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പിടിക്കാം. ഈ മുള്ള് കണ്ടില്ലേ, കട്ടിയുണ്ട. ഇത് കൊണ്ടു കഴിഞ്ഞ് തന്നാൽ പിന്നെ ഭയങ്കര നല്ല സുഖ കയറിയിരിക്കും. അപ്പൊ ഇത് ഇവിടെ കിടക്കട്ടെ. ബക്കറ്റിലുണ്ടായിരുന്നു വെള്ളത്തിട്ട് ഓട്ടിക്കായിരുന്നു. അങ്ങനെ നമ്മളെ ഷാർക്ക് ഓടുന്ന പോലെ ഉണ്ടല്ലേ, പാവം ഈശ്വരായിട്ട് കിടക്കുക. അടിപൊളി കാണാൻ. ഒരു 10-15 എണ്ണം വലിച്ചിടുവോ? വലിച്ചിട്ടാ അതിനൊക്കെ കൊള്ളാം. കറക്കി വല്ലതും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 10 എണ്ണം വലിച്ചിട്ടാ മതി. നമ്മള് കായലത്തേടാടെ, കടലിൽ ഇതേപോലെ ഉണ്ട് വലുത്. പക്ഷെ നമ്മൾ കടലിൽ തുമ്പറിഞ്ഞിട്ടൊക്കെ കുറേതാണ് പിടിച്ച്. അതൊക്കെ ചെറുത്, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ആള്, ഏ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ആള്. ഇടി മുള്ളു കരത്തി വയ്ക്കല്ലേ അവസാനം. മുള്ള ഒടിച്ചിട്ട് ഇട്, അല്ലെങ്കിൽ പിന്നീട് പിടിക്കുമ്പോൾ അത് പണി തരും. കൊഴിയാളെങ്കിൽ കൊഴിയാളെ. അങ്ങനെ കുറച്ച് കണവകളെല്ലാം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വള്ളം ഇറക്കി പോയാണ്.